പീഡികളിലൂടെ ശ്രദ്ധേയനായ റാഫി ചുരുങ്ങിയ കാലം കൊണ്ടാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സുമേഷായി മാറിയത്. വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു സാധാരണക്കാരനായ കൂലിപ്പണിയും ചെയ്ത് ജീവിച്ചു വന്ന് തന്റെ ജീവിതം തന്നെ മാറ്റിയത് ഈ സീരിയലാണെന്നാണ് റാഫി പറയുന്നത്. ഈയിടെ ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് റാഫി തന്റെ പുതിയ വിശേഷങ്ങൾ പങ്കുവച്ചത്. റാഫിയുടെ വാക്കുകൾ ഇങ്ങനെ: എല്ലാത്തിനും കാരണം കൂട്ടുകാർ ചെയ്യിപ്പിച്ച ആ ടിക്ടോക്ക് വീഡിയോകളാണ്. തന്റെ വീഡിയോകൾ കണ്ടിട്ടാണ് ചക്കപ്പഴത്തിന്റെ ഡയറക്ടർ തന്നെ വിളിക്കുന്നത്. ഇതിനു മുൻപ് വരെ എന്നും പണി ഉണ്ടാകണം, കാശ് സമ്പാദിക്കണം, ഗൾഫിൽ പോകണം, ഒരു പെണ്ണ് കെട്ടണം, ഒരു ശരാശരി ചെറുപ്പക്കാരന്റെ സ്വപ്നങ്ങൾ എനിക്കും ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു കഥാപാത്രം എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ഈ സീരിയലിലൂടെ ലഭിച്ച പ്രേക്ഷക പിന്തുണയും തന്റെ മാതാപിതാക്കൾക്ക് വലിയ അഭിമാനമാണെന്ന് റാഫി പറയുന്നു. ഇപ്പോൾ എന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്റെ മാതാപിതാക്കളുടെ സന്തോഷമാണ്. ഒരു എപ്പിസോഡ് പോലും മിസ്സാക്കാതെയാണ് എന്റെ അച്ഛൻ ഈ ഷോ കാണുന്നത്. എന്തിന് റീടെലികാസ്റ്റ് പോലും അദ്ദേഹം കാണാറുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ കയ്യിലെടുത്ത റാഫിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫാൻ പേജുകളും അതുപോലെ ഒരുപാട് സമ്മാനങ്ങളും ഒക്കെ കിട്ടാറുണ്ട്. എന്നാൽ രണ്ടാമത്തൊന്നും ചിന്തിക്കാതെ റാഫി പറയുന്ന തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ മറക്കാനാകാത്ത സമ്മാനം ഇതാണ്. ഒരു ഷൂട്ടിനിടയിൽ രണ്ടിലോ മൂന്നിലോ പഠിക്കുന്ന ഒരു കുട്ടി അവൻ ചാർട്ട് പേപ്പറിൽ ഉണ്ടാക്കിയ ഒരു ആർട്ട് വർക്ക് എനിക്ക് തന്നു. ഒരിക്കലും മറക്കാനാകില്ല അതെനിക്ക്. ഇത്രയധികം പ്രേക്ഷക പ്രീതി ലഭിച്ചിട്ടും ഇന്നും ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു പേടിയാണെന്ന് റാഫി പറയുന്നത്. ഒരു ദിവസക്കൂലിക്കാരനിൽ നിന്ന് മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു താരമായി മാറിയതിന്റെ സന്തോഷത്തിലാണ് ഈ കലാകാരൻ. എല്ലാത്തിനും സർവേശ്വരന് നന്ദി പറയുന്നു എന്നാണ് റാഫി പറയുന്നത്. ഇപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നാണ് റാഫിയുടെ ഉത്തരം. എല്ലാവർക്കും കുടുംബത്തോട് ഇരുന്ന് കാണാൻ കഴിയുന്ന ഒരു നല്ല സിനിമ. തന്റെ ആഗ്രഹം എന്തെങ്കിലും സഫലമാകുമെന്ന വിശ്വാസത്തിലുമാണ് ഈ കലാകാരൻ.